ദേശീയ തലത്തിൽ ജെ ഡി എസ് ബി ജെ പിയോടൊപ്പം ചേർന്നതിനാൽ കേരളത്തിൽ വെട്ടിലായത് ഇടതുമുന്നണിയാണ്. ദേശീയ തലത്തിലെ തീരുമാനത്തോട് യോജിക്കില്ലെന്നും കേരളത്തിൽ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമെന്നും സംസ്ഥാന നേതൃത്വം പറയുന്നുണ്ടെങ്കിലും അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അത് അത്ര എളുപ്പമാവില്ലെന്ന് ഭരണഘടനാ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ദേശീയ നേതൃത്വത്തിൻ്റെ അനുമതിയില്ലെങ്കിൽ സംസ്ഥാന ഘടകത്തിന് കേരളത്തിലെ ഇടതുമുന്നണിയിൽ തുടരാൻ കഴിയില്ല. ജെ ഡി എസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈ പ്രശ്നം, എൻ സി പിയും സമാന പ്രശ്നം നേരിടുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയുമായുള്ള സഖ്യം ജെ ഡി എസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇതോടെ കേരളത്തിലെ ഘടകം എവിടെയെന്ന ചോദ്യം ശക്തമായി. കേരളത്തിൽ ഇടതുമുന്നണിക്കൊപ്പം തുടരുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസും വ്യക്തമാക്കുന്നു. അടുത്ത മാസം ആദ്യം സംസ്ഥാന സമിതി യോഗവും വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചാലും ഒരു ഫലവുമില്ല. ദേശീയ നേതൃത്വത്തിൻ്റെ അനുമതിയില്ലെങ്കിൽ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കാൻ ജെ ഡി എസിന് കേരള ഘടകത്തിന് സാധിക്കില്ലെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഏത് മുന്നണിക്കൊപ്പം നിൽക്കണമെന്ന് സംസ്ഥാന ഘടകത്തിന് തീരുമാനിക്കാം, പക്ഷേ അത് ദേശീയ നേതൃത്വം അംഗീകരിക്കണം. ദേശീയ നേതൃത്വം അംഗീകാരം നൽകാതെ സ്വന്തം നിലയ്ക്ക് സംസ്ഥാന നേതൃത്വം നിലപാടെടുത്താൽ അയോഗ്യത നേരിടേണ്ടി വരും. ഒരു ദേശീയ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും കേന്ദ്ര തീരുമാനം അനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതിന് ബാധ്യസ്ഥരാണവർ. അതാണ് നിയമവും. അതായത് ദേശീയ നേതൃത്വത്തെ ധിക്കരിച്ച് ഇടതുമുന്നണിയുമായി സഹകരിക്കാൻ ജെ ഡി എസ് കേരള ഘടകം തീരുമാനിച്ചാൽ അവരെ പുറത്താക്കി അയോഗ്യത കൽപ്പിക്കണമെന്ന് ആവശ്യപ്പെടാൻ ദേശീയ നേതൃത്വത്തിന് കഴിയും. അങ്ങനെയാകാതിരിക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ചർച്ചകൾ പിന്നാമ്പുറം നടക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷേ ഇവിടെ ഇടതുമുന്നണിയിൽ നിൽക്കാൻ ദേശീയ നേതൃത്വം സമ്മതിച്ചാൽ ഇടതുമുന്നണിയും വെട്ടിലാകും. അവരെ പുറത്താക്കിയില്ലെങ്കിൽ ബി ജെ പിയുമായി അഡ്ജസ്റ്റ്മെൻറ്റാണെന്ന് ഇടതുമുന്നണി പഴി കേൾക്കേണ്ടി വരും. ബി ജെ പിയെ മുഖ്യ ശത്രുവായി കണ്ട് പരാജയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അവരുടെ സഖ്യകക്ഷികൾ ഇടതുമുന്നണിയുടെ ഭാഗമായിരിക്കുന്നത് വലിയ ചോദ്യങ്ങൾ ഉയർത്തും. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം അത് ശക്തമായ പ്രചാരണ ആയുധമാക്കും. മുമ്പ് ജെ ഡി എസ് കർണാടകത്തിൽ കോൺഗ്രസുമായി സഖ്യത്തിലായിരുന്നപ്പോൾ കേരളത്തിൽ അവർ ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നു. അതുപോലെയല്ല ബി ജെ പിയുമായി ചേരുമ്പോൾ. ബി ജെ പിയുമായി സഖ്യത്തിലുള്ള ഒരു കക്ഷിയെ ഒപ്പം കൂട്ടിയാൽ അതിന് ഇടതുമുന്നണിയും മറുപടി പറയേണ്ടി വരികയും ചെയ്യും. മറുപടി പറയണം. എൻ സി പിയും അധികം വൈകാതെ സമാന സ്ഥിതി നേരിടേണ്ടി വരും. എൻ സി പിയെ ചൊല്ലി ശരത് പവാറും അജിത് പവാറും തമ്മിൽ തർക്കം തുടരുകയാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലുമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിയും ചിഹ്നവും അജിത് പവാറിന് നൽകിയാൽ എൻ സി പിയുടെ കേരള ഘടകം പ്രതിസന്ധിയിലാകും. മന്ത്രി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും ബുദ്ധിമുട്ടിലാകും. ഏതായാലും ഇരു പാർട്ടികളും ഇടതുമുന്നണിക്ക് തലവേദനയാണ്.